വരെയുള്ള കണക്കാണ്. നമുക്ക് പുതിയ പോസിറ്റീവ് കേസസ് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് മെഡിക്കൽ കോളേജിൽ 21 പേരാണ് ഐസൊലേഷനിൽ ഉള്ളത്. IMCHൽ 2 കുഞ്ഞുങ്ങൾ കൂടി അവിടെയുണ്ട്. ഇന്നലെ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഇന്നൊരു കുഞ്ഞുകൂടിയുണ്ട്. ഈ രോഗികൾ ചികിത്സയിലുള്ള ആശുപത്രികളിൽ 2 സ്വകാര്യ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലുമാണ് പോസിറ്റീവായിട്ടുള്ള ആളുകൾ ചികിത്സയിലുള്ളത്. എല്ലാ ആശുപത്രികളിലും ചികിത്സയിൽ രോഗികളുള്ള ആശുപത്രികളിൽ മെഡിക്കൽ ബോർഡുകൾ നിലവിൽ വന്നു. മെഡിക്കൽ ബോർഡുകളുടെ ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ റിപ്പോർട്ടുകൾ രോഗികളുടെ നില സ്റ്റേബിളാണ് എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ആദ്യം മരിച്ച വ്യക്തിയുടെ കുട്ടി വെന്റിലേറ്ററിലാണ്, പക്ഷേ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളത്, സ്ലൈറ്റ്ലി ഇംപ്രൂവിംഗ് എന്നുള്ളത് ആണ് ഡോക്ടേഴ്സ് അവിടെ നിന്ന് നൽകുന്ന ഒരു വിവരം. വെന്റിലേറ്ററിലാണ്, ഇപ്പോഴും വെന്റിലേറ്ററിലാണ്, പക്ഷേ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്ന മേഖല ഈ അവസാനം പോസിറ്റീവായ വ്യക്തിയുടെ കോണ്ടാക്ട് ട്രേസിംഗ് അത് പൂർണ്ണമാക്കുക. അതുകൂടാതെ മറ്റേതെങ്കിലും എവിടെയെങ്കിലും ഈ പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിന്റെ കോണ്ടാക്ട്സ് മിസ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് പല മാർഗങ്ങളിലൂടെ നമ്മളത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആദ്യത്തെ കേസ്, അതായത് ഇന്നലെ നമ്മൾ പരിശോധനയിലൂടെ തന്നെ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയ, നമ്മൾ സംശയിച്ച 30-ാം തീയതി മരണപ്പെട്ട വ്യക്തി, ആ ഇൻഡെക്സ് കേസ്, അദ്ദേഹത്തിന്റെ സോഴ്സ് ഐഡന്റിഫിക്കേഷൻ കൂടി ഇതിന് സമാന്തരമായി നമ്മൾ നടത്തുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് പോലീസിലേക്ക് ഇന്നലെ അഭ്യർത്ഥന നൽകിയിരുന്നു. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ലഭ്യമാക്കണമെന്നുള്ളത്. ആ മൊബൈൽ ടവർ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം, ഇന്ന് ഒരു പോസിറ്റീവ് കേസസും റിപ്പോർട്ട് ചെയ്യുന്നില്ല. 94 പരിശോധനാ ഫലം പുറത്തുവന്നതിൽ 94 എണ്ണവും നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്.